ഹലോ വ്യൂവേഴ്സ് മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജയേഷ് മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഫിറ്റർ ട്രേഡിൽ സീനിയർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരുന്നു ഹൈഡ്രോളിക് സിലിണ്ടർ അഥവാ ലീനിയർ ആക്ച്വേറ്ററിനെ കുറിച്ചാണ് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ പാർട്ടിൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒരിക്കൽ കൂടി ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈഡ്രോളിക് സിലിണ്ടർ പാർട്ട് വൺ ലീനിയർ ആക്ച്വേറ്റർ എ ഹൈഡ്രോളിക് ലീനിയർ ആക്ച്വേറ്റർ ഈസ് ബേസിക്കലി എ സിലിണ്ടർ യൂസ്ഡ് ടു കൺവേർട്ട് ദി ഹൈഡ്രോളിക് പ്രഷർ and flow into a linear mechanical motion or force cylinder can be coupled with different types of mechanical linkages to produce enhanced or restricted movement in the combinations of linear and rotary motion likewise with the arrangements force can be multiplied or reduced ഇനി സിലിണ്ടർ ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എനർജി ഓഫ് ദി ഓയിൽ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ മോഷൻ ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോളിക് ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സിലിണ്ടറാണ് ഹൈഡ്രോളിക് പ്രഷർ ഫ്ലോ എന്നിവയെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ ഫോഴ്സായി കൺവേർട്ട് ചെയ്യാനാണ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് സിലിണ്ടറിനെ വിവിധ തരത്തിലുള്ള മെക്കാനിക്കൽ ലിങ്കേജുമായി കപ്പിൾ ചെയ്ത് ലീനിയർ മോഷൻ്റെയും റോട്ടറി മോഷൻ്റെയും കോമ്പിനേഷനിലൂടെ വിവിധ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് സാധ്യമാവും ഈ അറേഞ്ച്മെൻറ്റിലൂടെ ഫോഴ്സിനെ മൾട്ടിപ്പിൾ ആക്കുകയോ റെഡ്യൂസ് ആക്കുകയോ ചെയ്യാം ഹൈഡ്രോളിക് സിലിണ്ടറിൽ ഓയിലിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എനർജിയെ മെക്കാനിക്കൽ മോഷനായി കൺവേർട്ട് ചെയ്യും ഇപ്പോൾ ലീനിയർ ആക്ച്റ്റേഴ്സിൽ ആദ്യത്തെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ കുറിച്ചാണ് പ്രഷറൈസ്ഡ് ഓയിൽ ഫ്രം ദി പമ്പ് ends the pressure port the pressure of oil exerts on the piston and the piston is moved also against the force of spring tension moved to the other side useful work for work or movement can be attained from the free end of the piston rod after expansions of the

പിസ്റ്റണിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്പ്രിങ്ങും കാണാം അപ്പോൾ സിലിണ്ടറിനകത്തേക്ക് പമ്പിൽ നിന്നും ഹൈ പമ്പിൽ നിന്നും ഹൈ പ്രഷർ ഫ്ലൂയിഡ് പമ്പ് ചെയ്യും പിസ്റ്റൻ്റെ ബാക്കിലുള്ള സ്പ്രിങ്ങിൻ്റെ ടെൻഷനെ എപ്പോൾ ഓവർകം ചെയ്യുന്നു അപ്പോൾ പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് മൂവാവും ഇപ്പോൾ പിസ്റ്റൺ റോഡിൻ്റെ ഫ്രീ എൻഡ് ഒരു യൂസ്ഫുൾ മൂവ്മെൻ്റ് ആക്കി ഇതിനെ മാറ്റുന്നു അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിനെ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റിനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതിനുശേഷം പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ നമ്മൾ നമ്മളെപ്പോൾ കുറയ്ക്കുന്നു ആ സമയത്ത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മുഖാന്തരം പിസ്റ്റൺ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നേരത്തുണ്ടായിരുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ഓയില് പോട്ടിലുണ്ടായിരുന്നു സിലിണ്ടറിനകത്തുണ്ടായിരുന്ന ഓയിൽ ഇല്ലറ്റ് പോട്ട് അതായത് നേരത്തെ ഓയിൽ സിലിണ്ടറിനകത്തേക്ക് വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് പുറത്തേക്കും പോകുന്നത് സിംഗിൾ സിംഗ്ലാക്കി സിലിണ്ടറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ആനിമേഷൻ വീഡിയോ ആണ് അടുത്തത് അപ്പോൾ ഇതിൽ നമുക്ക് സിലിണ്ടർ കാണാം സിലിണ്ടറിൻ്റെ ബാക്കിയുള്ള പാർട്ടുകളെല്ലാം കാണാം അതായത് സ്പ്രിംഗ് ഉണ്ട് റോഡ് എൻഡ് പിസ്റ്റൺ റോഡ് പമ്പിൽ നിന്ന് ഫ്ലൂയിഡ് ഇതിലൂടെയാണ് വരുന്നത് അത് കാണാം ബ്ലൈൻഡ് ഉണ്ട് അതുപോലെ ഒരു രണ്ട് സ്ട്രോക്ക് കൊടുത്തുണ്ട് എക്സ്റ്റൻഷൻ സ്ട്രോക്ക് അതുപോലെ റിട്രാക്ഷൻ സ്ട്രോക്ക് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇപ്പോൾ പമ്പിൽ നിന്നും പ്രഷറൈസ്ഡായ ഫ്ലൂയിഡ് ലെഫ്റ്റ് സൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ മഞ്ഞ കളറിൽ കാണുന്ന അവിടെ വന്ന് നിറയുന്നു സ്പ്രിങ്ങിൻ്റെ ടെൻഷന് നമ്മൾ എപ്പോൾ ഈ ഓയിൽ പ്രഷർ ഓവർകം ചെയ്യുന്നു ആ സമയത്ത് പിസ്റ്റൺ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ആവും അങ്ങനെ പിസ്റ്റൺ റോഡിൻ്റെ എൻഡ് ആ മൂവ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നു ഒരു വർക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മൂമെൻ്റ് ആയിട്ടോ അത് യൂസ് ചെയ്യുന്നു അതിന് ശേഷം ഫ്ലൂയിഡ് പ്രഷർ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ മൂവ്മെൻറ്റിൽ തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് തന്നെ പിസ്റ്റൺ വരുന്നു ഇപ്പോൾ ഹൈ പ്രഷർ പമ്പ് ചെയ്തപ്പോഴാണ് പിസ്റ്റൺ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നീങ്ങിയത് ഇനി ഫ്ലൂയിഡ് പുറത്തേക്ക് തന്നെ പോകുമ്പോൾ അതായത് നമ്മൾ പ്രഷർ കുറച്ച് അതേ വഴിയിലൂടെ തന്നെയാണ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നത് പിസ്റ്റൺ ബാക്കിലേക്ക് തന്നെ നീങ്ങും അപ്പോൾ സിംഗിളായിട്ടും സിലിണ്ടറിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡബിൾ ആക്ടിങ് സിലിണ്ടർ ഓയിൽ ഈസ് സപ്ലൈഡ് ടു ബോത്ത് സൈഡ് ഓഫ് ദ പിസ്റ്റൺ ത്രൂ പോർട്ട് എ ആൻഡ് ബി വെ പിസ്റ്റൺ സ്റ്റാർട്ട്സ് മൂവിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈഡ് ബൈ ദ സപ്ലൈ ഓഫ് ഓയിൽ പ്രഷർ ത്രൂ പോർട്ട് എ പ്രഷർലെസ് ഓയിൽ പ്രസൻസ് ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് എക്സ്പെൽഡ് ത്രൂ പോർട്ട് ബി ആൻഡ് വൈസ് വേഴ്സ് ഇപ്പോൾ ഡബിൾ ആക്ടി സിലിണ്ടറിൻ്റെ യൻ ഡയഗ്രാണീ കാണുന്നത് എ എന്ന് ബി എന്നും പറയുന്ന രണ്ട് പോർട്ടുകളുണ്ട് ഇപ്പോൾ റെഡ് കളറിൽ ഫിഗറിൻ്റെ മുകൾ ഭാഗത്ത് റെഡ് കളറിൽ ഫിഗ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഓയില് രണ്ട് പോർട്ടിലും ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ബി എന്ന് പറയുന്ന പോർട്ടിലൂടെ നമ്മൾ പ്രഷറൈസ് ചെയ്തിരിക്കുന്ന ഓയില് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പമ്പിൽ നിന്ന് നേരെ ബി എന്ന പോർട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അതേസമയം പ്രഷർ കുറഞ്ഞ റൈറ്റ് സൈഡിലൂടെ ഭാഗത്തുള്ള ഓയിൽ എയിലൂടെ പുറത്തു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു അതിനുശേഷം പ്രഷറൈസ് ചെയ്ത ഓയിൽ എ എന്ന പോർട്ടിലൂടെ സിലിണ്ടറിനകത്തേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നു ആ സമയം ബി എന്ന പോട്ടിലെ ഓയിലിൻ്റെ പ്രഷർ കുറയ്ക്കുകയും പിസ്റ്റൺ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് അതായത് നേരത്തെ ഇരുന്ന പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അപ്പോൾ ഒരു റെസിപ്രോക്കേറ്റിങ് മോഷനാണ് പിസ്റ്റണിൽ ഉണ്ടാവുക അപ്പോൾ അതാണ് ഫിഗറിൻ്റെ താഴെ കാണുന്നത് ഒരു മുകളിലൊരു സിലിണ്ടർ കാണുന്നുണ്ട് താഴെ ഒരു ലൂഡും കാണുന്നുണ്ട് ഇപ്പോൾ സിലിണ്ടറിൽ പിസ്റ്റൺ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനനുസരിച്ച് പുള്ളി മുഖാന്തരം ലോഡ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് സാധ്യമാകുന്നു പിന്നെ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഫിഗർ തന്നെയാണ് കാണുന്നത് എ എന്ന് പറയുന്ന ഫിഗറിൽ ഡബിൾ ആക്ടിങ് സിലിണ്ടർ ഉപയോഗിച്ച് ഒരു പ്രസ് എങ്ങനെ ഹൈഡ്രോളിക് പ്രസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണാം രണ്ട് പോർട്ടുകൾ കാണാം പിസ്റ്റണ് പിസ്റ്റൺ റിങ് അതെല്ലാം ഈ ചിത്രത്തിൽ നിന്ന് കാണാം താഴെ കാണുന്നത് ഡബിൾ റോഡ് ആൻഡ് സിലിണ്ടർ രണ്ട് ഭാഗത്തും സിലിണ്ടർ റോഡ് പുറത്തേക്ക് കാണുന്നുണ്ട് മുകളിലെ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അതിൽ സിലിണ്ടറിൽ നിന്നും ഒരു പിസ്റ്റൺ റോഡാണ് ഒരു ഭാഗത്തേക്കാണ് റോഡ് പുറത്തേക്ക് കാണുന്നത് താഴത്തെ ചിത്രത്തിൽ രണ്ട് സൈഡിലേക്കും പിസ്റ്റൺ റോഡ് കാണാം ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണ് അടുത്തത് അപ്പോൾ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ പോലെ തന്നെ ഇതിന് കുറേ പാർട്ടുകളുണ്ട് സിലിണ്ടർ റോഡ് റോഡെൻഡ് രണ്ട് സ്ട്രോക്കുകൾ എക്സ്റ്റൻഷൻ സ്ട്രോക്ക് റിട്രാക്ഷൻ സ്ട്രോക്ക് രണ്ട് പോർട്ടുകളുണ്ട് ഫ്ലൂയിഡ് ഫ്രം പമ്പ് ഫ്ലൂയിഡ് ഫ്രം പമ്പ് അതായത് എക്സ്റ്റൻഷനും റിട്രാക്ഷനും രണ്ട് പോർട്ടുകളുണ്ട് രണ്ട് പോർട്ടിനെയും വേർതിരിച്ചുകൊണ്ട് ഒരു സിലിണ്ടറും കാണാം അപ്പോൾ പമ്പിൽ നിന്നും പ്രഷറൈസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് ലെഫ്റ്റ് സൈഡ് പോർട്ടിലെക്ക് വരികയും റൈറ്റ് സൈഡ് പോർട്ടിലെ ഫ്ലൂയിഡ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു തന്മൂലം പിസ്റ്റൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവുന്നു ഈ സമയത്താണ് പിസ്റ്റൺ റോഡിൻ്റെ എൻ്റെ ഭാഗം ഒരു മൂവ്മെൻറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എക്സ്റ്റൻഷൻ സ്ട്രോക്കായിട്ട് ഉപയോഗിക്കുന്നു തിരിച്ച് ഈ സമയം ഫ്ലൂയിഡ് നീലഭാഗത്ത് കാണുന്ന പോർട്ടിലൂടെ പ്രഷറൈസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് സിലിണ്ടറിനകത്ത് പ്രവേശിക്കുകയും മഞ്ഞ കളറിൽ കാണുന്ന ഫ്ലൂയിഡ് ഫ്രം പമ്പ് അതായത് എക്സ്റ്റൻഷൻ സ്ട്രോക്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പിസ്റ്റൺ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും വരും അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ആക്ടിൻ സിലിണ്ടറിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ കൺസ്ട്രക്ഷനാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഡബിൾ ആക്ടിങ് സിലിണ്ടർ പിസ്റ്റൺ റോഡ് ഈസ് മെയ്ഡ് ഓഫ് എ ക്രോം പ്ലേറ്റഡ് ആൻഡ് പിസ്റ്റൺ ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ പിസ്റ്റൺ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടും പിസ്റ്റൺ റോഡ് ക്രോം പ്ലേറ്റ് ചെയ്ത കാസ്റ്റ് സ്റ്റീൽ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് സിലിണ്ടർ ഹെഡ് ഈസ് ഹോൺഡ് ഇൻസൈഡ് ആൻഡ് ഹാസ് റോഡ് ബിയറിംഗ് സപ്പോർട്ട് ആൻഡ് എ പോർട്ട് സിലിണ്ടർ ഹെഡ് ഹെഡിൻ്റെ ഉൾഭാഗം ഹോർണിംഗ് ചെയ്തിട്ടുണ്ടാവും മാത്രമല്ല സിലിണ്ടർ ഹെഡിൽ പിസ്റ്റൺ റോഡ് ഉണ്ടാവാം റോഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും മാത്രമല്ല ഒരു പോർട്ടുണ്ടാവും സിലിണ്ടർ ക്യാപ്പ് ബ്ലോക്ക് ദി എൻഡോ സിലിണ്ടർ ആൻഡ് ഫേമിലി അറ്റാച്ച് ടു ദി ഹെഡ് ബൈ മീൻസ് ഓഫ് ടൈറോഡ് ആൻഡ് നട്ട് സിലിണ്ടർ ക്യാപ്പ് സിലിണ്ടറിൻ്റെ എൻ്റെ ഭാഗത്തെ ബ്ലോക്ക് ചെയ്യുന്നു അതെങ്ങനെയാണ് ഫിക്സ് ചെയ്തത് സിലിണ്ടർ എങ്ങനെ ഫിക്സ് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടൈറോഡ് നട്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് സിലിണ്ടറിൽ സിലിണ്ടർ ഹെഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിക് സീൽ കീവ് ദ സിലിണ്ടർ എയർ ടൈറ്റ് ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ ഉത്ഭാഗത്തൊക്കെ വളരെയധികം പ്രഷർ അപ്ലൈ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എയർടൈറ്റായിട്ട് ഇത് സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ സ്റ്റാറ്റിക് സീൽ എയർ ടൈറ്റായിട്ട് സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു വൈപ്പർ സീൽ പ്രിവെൻറ്റ് ദി ഡസ്റ്റ് ഓർ അതർ ഫോറിൻ പാർട്ടിക്കിൾ ഫ്രം എൻ്ററിങ് ഇൻസൈഡ് പിസ്റ്റൺ റോഡ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും അകത്തേക്ക് പോവുകയും ചെയ്യും ആ സമയം ഫോറിൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഡസ്റ്റ് ഇതെല്ലാം സിലിണ്ടറിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി വൈപ്പർ സീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദി റോഡ് ബിയറിംഗ് ഈസ് യൂഷ്വലി റീപ്ലേസ്ഡ് ബൈ മീൻസ് ഓഫ് ഫാസ്റ്റർ പിസ്റ്റൺ സ്റ്റീൽ പിസ്റ്റൺ സ്റ്റീൽ പ്രിവെൻസ് ദി ഓയിൽ ഫ്രം ഐദർ സൈഡ് ഓഫ് ദി പിസ്റ്റൺ പിസ്റ്റൺ റോഡിനെ സപ്പോർട്ട് ചെയ്യാൻ ബാരി കൂടുതലുണ്ടാവും മാത്രമല്ല പിസ്റ്റന്റെ രണ്ട് സൈഡിലേക്കും ഓയിൽ പോകാണ്ടിരിക്കുകയാണ് സീൽ ചെയ്തിട്ടുണ്ടാവും പിസ്റ്റൺ റിങ്സ് ആർ മേഡ് ഓഫ് ഹൈ ക്വാളിറ്റി അലോയി സ്റ്റീൽ അൽ ബാർ കാസ്റ്റ് ചെയ്ത് പിസ്റ്റൺ റിങ് കാസ്റ്റ് ചെയ്യുന്നു കൊണ്ടോ ഹൈ ക്വാളിറ്റി അലോയ് സ്റ്റീൽ കൊണ്ടോ നിർമ്മിച്ചതായിരിക്കും ഫോർ ഹൈ പ്രഷർ കപ്പ് പാക്ക്ഡ് സ്റ്റീൽസ് ആർ യൂസ്ഡ് സോറി കപ്പ് പാക്ക്ഡ് സീൽസ് ആർ യൂസ്ഡ് ഹൈ പ്രഷർ ആപ്ലിക്കേഷനിൽ കപ്പ് പാക്ക്ഡ് സീലാണ് ഉപയോഗിക്കുന്നത് ദീ സീൽസ് ജനറലി മെയ്ഡ് ഓഫ് കോമ്പോസിഷൻ ഓഫ് റബ്ബർ ഫോർ സം റൈറ്റ് ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസ് ടെഫ്ലോൺ സീൽസ് ആർ ആൾസോ യൂസ്ഡ് സാധാരണ റബ്ബർ കോമ്പിനേഷനുള്ള അല്ലെങ്കിൽ റബ്ബർ കോമ്പോസിഷനുള്ള സീലുകളാണ് ഉപയോഗിക്കാറ് പക്ഷേ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചൂട് കൂടിയ സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ ടെഫ്ലോൺ സീലാണ് ഉപയോഗിക്കുന്നത് പോർട്ട്സ് ആർ ത്രെഡ് ടു കണക്ട് ദ പൈപ്പ് എൻഡ്സ് ബാർ കണക്റ്റേഴ്സ് ഇതിനു മുന്നുള്ള വീഡിയോ ട്യൂബ് പൈപ്പ് കണക്ടർ എന്നിവയെക്കുറിച്ചായിരുന്നു അപ്പോൾ പോർട്ടിൻ്റെ എൻഡെല്ലാം പൈപ്പ് അല്ലെങ്കിൽ കണക്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ലീക്കേജ് ഇൻ ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് ഹെഡ് ഈസ് പ്രിവെൻറ്റഡ് ബൈ ഓറിങ്സ് മെയ്ഡ് ഓഫ് റബ്ബർ റബ്ബർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഓറിംഗ് വെച്ചിട്ടാണ് സിലിണ്ടറും സിലിണ്ടർ ഹെഡും തമ്മിലുള്ള ലീക്ക് പ്രിവെൻറ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലീക്ക് സീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡബിൾ ആക്റ്റിൻ സിലിണ്ടറിൻ്റെ ഒരു ഫിഗറാണീ കാണുന്നത് ഈ ഫിഗറിൽ നിന്നും ഡബിൾ ആക്റ്റിൻ സിലിണ്ടറിൻ്റെ എല്ലാ പാർട്സുകളും നോക്കി മനസ്സിലാക്കാം Number one piston road two road wiper three guide bush four mounting flange five road seal six bush seal seven oil port eight cylinder head nine tube seal ten tube. െവൻ ഗൈഡറിംഗ് ട്വൽവ് പിസ്റ്റൺ തേർട്ടീൻ പിസ്റ്റൺ സീൽ ഫോർട്ടീൻ ലോക്ക്നട്ട് ഫിഫ്റ്റീൻ സിലിണ്ടർ ക്യാപ് സിക്സ്റ്റീൻ ടയറോഡ് അപ്പോൾ ഒരു ഡബിൾ ആക്സിങ് സിലിണ്ടറിൽ ഇത്രയും പാർട്സുകൾ കാണാം നാൻകുഷൻ ചെയ്ത ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത് പാർട്സുകൾ ശ്രദ്ധിക്കുക കാറ്ററിജ് ഗ്ലാൻഡ് ലിപ് ടൈപ്പ് റോഡ് വൈപ്പർ ഓറിംഗ് സീല് കാസ്റ്റേൺ റിങ് ഓറിംഗ് ഗാസ്കറ്റ് ഗാസ്ക്കറ്റ് ടയറോഡ് സീൽ വിത്ത് ബാക്കപ്പ് വാഷർ ഒരു ഡബിൾ ആക്ടി സിലിണ്ടറിൽ ഇത്രയും പാർട്സുകൾ ഉണ്ടാവും അടുത്തായി എൻഡ് കുഷനിങ് ഹൈ പ്രഷർ ഓയിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രോക്ക് വിൽ മേക്ക് ദ പിസ്റ്റൺ ടു ഇമ്പാക്ട് ഓൺ ദി എൻസ് ഓഫ് സിലിണ്ടർ ടു അവോയ്ഡ് ദീസ് എൻഡ് കുഷനിങ് ഈസ് ജനറലി പ്രൊവൈഡ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിൽ സ്ട്രോക്കിൻ്റെ അവസാനം ഹൈ പ്രഷർ ഓയിലാണ് നമ്മൾ സിലിണ്ടറിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഭിത്തിയിൽ പോയി ഇടിച്ച് സിലിണ്ടറോ അല്ലെങ്കിൽ പിസ്റ്റണോ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻഡ് കുഷനി സാധാരണയായിട്ട് നമ്മൾ കൊടുക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സ്പ്രിങ്സ് ഫൈൻഡ് കോമൺ ആപ്ലിക്കേഷൻ

സ്പ്രിങ് മാക്സിമം കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും പ്രഷറ് ആക്ട് ചെയ്യുകയാണെങ്കിൽ സിലിണ്ടറിനോ അല്ലെങ്കിൽ പിസ്സണോ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് കുഷനി സാധാരണയായിട്ട് സാധ്യമാവുന്നത് അപ്പോൾ ഇത് പിസ്റ്റൻ്റെ എൻഡ് മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനിലാണ് ഈ അറേഞ്ച്മെൻറ്റ് എൻഡ് ക്വസ്റ്റ്യനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എൻഡ് ക്വസ്റ്റ്യനിങ് നടത്തിയിരിക്കുന്നത് എന്ന് ഈ ഫിഗറിലൂടെ നമുക്ക് മനസ്സിലാവും അപ്പം ഇതിലൊരു സിലിണ്ടർ സിലിണ്ടർ ഹെഡ് പിസ്റ്റണ് എല്ലാം കാണാം അപ്പോൾ ഇതിൽ വെള്ള കളറിൽ കാണുന്ന പാർട്ടാണ് പിസ്റ്റൺ എന്ന് പറയുന്നത് പ്ലഞ്ചർ ടൈപ്പ് പിസ്റ്റൺ അതിൻ്റെ ഫ്രണ്ടിലൊരു പ്ലഞ്ചർ കാണാം ആഷ് കളറിൽ കാണുന്നതാണ് ഓയിൽ ഹൈഡ്രോളിക് ഓയിൽ അപ്പോൾ ഈ എന്ന് പറയുന്ന ഭാഗമാണ് ഔട്ട്ലെറ്റ് പോർട്ട് അതുപോലെ ഇൻലെറ്റ് പോർട്ട് ഫ്ലൂയിഡ് സിലിണ്ടറിനകത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമുള്ള വഴിയാണ് ഇ എന്ന് പറയുന്നത് അപ്പോൾ ഈ സിലിണ്ടറിനെയും ഔട്ട്ലെറ്റ് പോർട്ട് അതായത് ഇയേയും ബന്ധിപ്പിച്ച് രണ്ട് ബൈപ്പാസ് ലൈനുകളുണ്ട് ഒന്ന് സി എന്ന് പറയുന്ന ചെക്ക് വാഴുള്ള ഒരു ബൈപ്പൈസ് ബൈപ്പാസ് ലൈന് അതുപോലെ തന്നെ താഴെ രണ്ടാമത്തെ ബൈപ്പാസ് ലൈൻ ഓ എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ കൺട്രോൾഡ് ഒറിഫൈസ് ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഒറിഫൈസ് വഴി അപ്പോൾ രണ്ട് ബൈപ്പാസ് വഴികളുണ്ട് ഔട്ട്ലെറ്റ് പോർട്ടും സിലിണ്ടറും തമ്മിൽ ബന്ധിപ്പിക്കാം ഒന്ന് ചെക്ക് വാൾവുള്ള മുകൾ ഭാഗത്ത് കാണുന്നത് രണ്ടാമതായി താഴെ കാണുന്ന ഓറിഫൈസ് വഴിയുള്ള കൺട്രോൾഡ് ഒറിഫൈസ് വഴി അപ്പോൾ പിസ്റ്റൻ്റെ റിട്ടേൺ സ്ട്രോക്കിൽ സിലിണ്ടറിനകത്തുള്ള ഓയിൽ ഇ എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് പോകും അങ്ങനെ പിസ്റ്റൺ പിസ്റ്റൻ്റെ ഫ്രണ്ടിലൊരു പ്ലഞ്ചറുണ്ട് പ്ലഞ്ചർ പിസ്റ്റൺ ക്യാപ്പിൽ വന്ന് ലോക്കാവുന്നത് വരെ ഈ ഓയിൽ ഇ എന്ന വഴിയിലൂടെ ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പോകും കിസ്റ്റൺ വന്ന് സിലിണ്ടർ ക്യാപ്പിൽ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഞ്ചർ ലോക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഡയറക്റ്റായിട്ട് ഈയിലൂടെ സിലിണ്ടറിനകത്തൊന്ന് ഓയില് പോകുന്നത് സാധ്യമല്ല അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ബൈപ്പാസ് ലൈനുണ്ട് അതിലൂടെയാണ് ഓയില് പോവാൻ വേണ്ടി ശ്രമിക്കുക മുകളിൽ കാണുന്ന സി എന്ന് പറയുന്നത് ചെക്ക് വാൾ ഉപയോഗിച്ചിട്ടുള്ള ബൈപ്പാസ് ലൈനാണ് ചെക്ക് വാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൈഡിലൂടെ മാത്രം ഫ്ലോയെ കടത്തിവിടുന്നതാണ് ഒരു നോൺ റിട്ടേൺ വാൾവാണ് ചെക്ക് വാൾവ് എന്ന് പറയുന്നത് അപ്പോൾ സിലിണ്ടറിനകത്തുള്ള ഓയിൽ ചെക്ക് വാൾവ് വഴി കടത്തിവിടുന്നത് സാധ്യമല്ല ചെക്ക് വാൾവ് ആയതുകൊണ്ട് തന്നെ റിട്ടേൺ ഓയിൽ അതായത് ഒരു മറ്റുള്ള സൈഡിലേക്ക് ഓയിൽ പോവില്ല അതുകൊണ്ട് തന്നെ താഴെയുള്ള കൺട്രോൾഡ് ഓറിഫേസ് വഴി ആണ് സിലിണ്ടറിനകത്തുള്ള ഓയിൽ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് പോവുക അതുകൊണ്ട് തന്നെ ഒറിഫൈസിൻ്റെ ഹോൾ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സ്പ്രക്രൂ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സിലിണ്ടറിനകത്തുള്ള ഓയിൽ പുറത്ത് പോകുന്നതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ടൈം ഡിലേ വരികയും പിസ്റ്റൺ എൻ്റെ പോർഷനിലെത്തുമ്പോൾ മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യും അങ്ങനെയാണ് കുഷനിങ് സാധ്യമാവുന്നത് വീണ്ടും പ്രഷറൈസ് ചെയ്ത പോ ഫ്ലൂയിഡ് ഇ എന്ന പോർട്ടിലൂടെ നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇ എന്ന പോർട്ടിലൂടെ ഡയറക്റ്റായിട്ട് സിലി സിലിണ്ടറിലേക്ക് ഫില്ലാവുകയും അതേസമയം തന്നെ മുകളിലൂടെ ചെക്ക് വാളുള്ള അതിലൂടെ ഉള്ളിലേക്ക് എയർ വരും സോറി ഈ ഫ്ലൂയിഡ് വരും താഴെ ഭാഗത്ത് കൂടെ കൺട്രോളിൻ്റെ ഒരു ഫേസിലൂടെ മൂന്ന് പോർട്ടിലൂടെയും മൂന്ന് വഴിയിലൂടെയും കൂടെ സിലിണ്ടറിനകത്തേക്ക് ഫ്ലൂയിഡ് എൻറ്റർ ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് കുഷ്യനിങ് സാധ്യമാവുന്നത് അപ്പോൾ ഒരു കുഷൻ ചെയ്ത സിലിണ്ടറിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത് പാർട്സിൽ ശ്രദ്ധിക്കുക ഫ്ലൂയിഡ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഒരേ പോർട്ടിലൂടെ എന്നാണ് ഫ്ലൂയിഡ് ഇൻലെറ്റ് ഇൻലെറ്റാവുന്നതും അതുപോലെ പുറത്തേക്ക് പോകുന്നതും പിസ്റ്റൺ പിസ്റ്റൺ സീല് സിലിണ്ടർ ബാരൽ റോഡ് കുഷൻ സീല് ഫ്ലൂയിഡ് ഇല്ലറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഇത് ഡബിൾ ആക്ടിങ് സിലിണ്ടറാണ് അപ്പോൾ ഇല്ല ഇപ്പോൾ അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതും ഒരേ വഴിയിലൂടെ തന്നെയാണ് റോഡ് സ്ക്രാപ്പർ സിലിണ്ടർ ഹെഡ് റോഡ് പാക്കിംഗ് സെക്കൻഡറി പാക്കിംഗ് കുഷൻ സീല് ക്യാപ്റ്റീവ് ഏരിയ ഇത്രയും ഭാഗങ്ങൾ ഇതിൽ ഈ ചിത്രത്തിൽ കാണാം ഹൈഡ്രോളിക് സിലിണ്ടറ് സിംഗിൾ ആക്റ്റിംഗ് സിലിണ്ടർ ഡബിൾ ആക്റ്റിംഗ് സിലിണ്ടർ എൻഡ് കുഷനി സിലി ഡബിൾ ആക്റ്റിംഗ് സിലിണ്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്നിവയാണ് ഈ വീഡിയോയിലൂടെ വിവിവരിച്ചത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്സ്